ജനാഭിമുഖ കുർബാന അനുവദിക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം വിശ്വാസികളുടെ പ്രതിഷേധം. എറണാകുളം അങ്കമാലി അതിരൂപത ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ആലുവയിൽ വിളിച്ചു ചേർത്ത യോഗത്തിന് മുന്നിലായിരുന്നു പ്രതിഷേധം. എറണാകുളം കത്തീഡ്രൽ ബസലിക്ക നാളുകളായി അടഞ്ഞുകിടക്കുമ്പോഴും ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പിടിവാശി തുടരുകയാണെന്നും സമരക്കാർ ആരോപിച്ചു. വിവിധ സന്യാസ സഭാ പ്രതിനിധികളുടെ യോഗം നടന്ന ആലുവ FCC ജനറലേറ്റിന് മുന്നിലായിരുന്നു വിശ്വാസികളുടെ പ്രതിഷേധം. ജനാഭിമുഖ കുർബാന അനുവദിക്കണമെന്നതായിരുന്നു ഇവരുടെ പ്രധാന ആവശ്യം. എറണാകുളം അങ്കമാലി അതിരൂപത ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്താണ് യോഗം വിളിച്ചു ചേർത്തിരുന്നത്. പരിപാടിയിൽ പങ്കെടുക്കാൻ ബിഷപ്പിനെ അനുവദിക്കില്ലെന്നും പ്രതിഷേധക്കാർ പ്രഖ്യാപിച്ചിരുന്നു. സെന്റ് മേരീസ് ബസലിക്ക നാളുകളായി അടഞ്ഞുകിടക്കുമ്പോഴും ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പിടിവാശി തുടരുകയാണെന്നും ഇവർ ആരോപിച്ചു. എറണാകുളം അതിരൂപതയിലെ സന്യാസി സന്യാസ വിഭാഗങ്ങളിലെ പ്രതിനിധികളെ മെത്രാൻ വിളിച്ചുകൂട്ടുന്നത് ബിഷപ്പ് ഹൌസിലോ അതിരൂപതയുടെ പാസ്റ്റർ സെന്ററിലോ ആണെന്നിരിക്കെ മറ്റൊരു കോൺവെന്റിൽ മീറ്റിംഗ് വിളിച്ചു ചേർത്തത് ദുരൂഹമാണ്. എറണാകുളം അതിരൂപതയിൽ സ്വന്തം അജണ്ട അടിച്ചേൽപ്പിക്കാനുള്ള മാർ ആൻഡ്രൂസ് താഴത്തിന്റെ ഒരു നീക്കവും അനുവദിക്കില്ലെന്നും വിശ്വാസികൾ പറഞ്ഞു. എറണാകുളം കത്തീഡ്രൽ ബസലിക്ക അടച്ചതിന്റെ 6 മാസം തികയുന്ന May 26 പ്രതിഷേധ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും വിശ്വാസി പ്രതിനിധികൾ അറിയിച്ചു. ജനം കൊച്ചി.